പുൽപ്പള്ളി സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്കിൽ മുൻ പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ കെ എബ്രഹാം കസ്റ്റഡിയിൽ. ഇന്ന് പുലർച്ചെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്ന് വിജിലൻസ് ഡിവൈഎസ്പി വ്യക്തമാക്കിയ വിവരങ്ങളുമായി ഷിബു വയനാട്ടിൽ നിന്നും ചേരുന്നു. ഷിബു, എന്തെല്ലാമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, കസ്റ്റഡിയിലുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി കെ കെ അബ്രഹാം ഇപ്പോൾ ചികിത്സയിൽ തന്നെയാണുള്ളത്. ബത്തേരിയിലെ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. അതേസമയം തന്നെ ഇന്നലെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ രാജേന്ദ്രന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ച് സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് അറിയുന്നത്. ഇന്ന് മൃതദേഹവുമായി കെ കെ അബ്രഹാമിന്റെ വീട്ടിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഒരു കൂടി സാഹചര്യത്തിലാണ് പോലീസ് ഇന്നലെ രാത്രി കെ കെ അബ്രഹാമിനെ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം തന്നെ ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന രമാ ദേവിയെയും പുൽപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രണ്ടു പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇതിൽ കെ കെ അബ്രഹാം ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ചികിത്സയിലുമാണ്. 10 പ്രതികളെ ഉൾപ്പെടുത്തി വിജിലൻസ് കേസിന്റെ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് വിജിലൻസ് ഡിവൈഎസ്പി നൽകുന്ന സൂചന. പോലീസ് ഏതായാലും കാര്യക്ഷമമായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. 2019 വിജിലൻസ് അന്വേഷിച്ച കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറായിട്ടുള്ളത്. ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ബാങ്കിൽ ഇപ്പോഴും സമരം തുടരുക തന്നെയാണ്. CPM നേതൃത്വത്തിലും CPI നേതൃത്വത്തിലും ബാങ്ക് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നത്. വിജിലൻസ് പറയുന്ന അനുസരിച്ച് 10 പ്രതികൾ ഉള്ളതിനാൽ അന്നത്തെ ഭരണസമിതി അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും കസ്റ്റഡിയിലാകാനാണ് സൂചന. ശരി ഷിബു സി, വയനാട്ടിൽ നിന്നും ഷിബു സി വി ആണ് വിവരങ്ങൾ നൽകിയത്.